അവർക്ക് ആശ്വാസം പകർന്നുകൊണ്ടുള്ള വികസനങ്ങളാണെങ്കിൽ നാട്ടുകാർക്ക് മുഴുവനും വലിയ സന്തോഷമാകും. അതേസമയത്ത് അവരുടെ ആ ചുരുങ്ങിയ ജീവിതശൈലിയിൽ അവർ അനുഭവിക്കേണ്ട സന്തോഷങ്ങൾക്ക് പ്രയാസപ്പെടുത്തിക്കൊണ്ട് അവർക്ക് പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ സ്വൈര ജീവിതത്തിന് തടസ്സം വരുത്തുന്ന രൂപത്തിലുള്ള ഇടപെടലുകൾ വരുമ്പോൾ ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ ലക്ഷദ്വീപുകാരെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ല കേരള സമൂഹം ഇന്ത്യ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ജനങ്ങളും ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നതിൻ്റെ പേരിൽ അതൊരു ചെറിയ തുരുത്ത് എന്നതിൻ്റെ പേരിൽ മാറ്റിവെക്കാമായിരുന്നിട്ട് പോലും അത് ഇന്ത്യ രാജ്യമാകുന്ന മഹാ രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നതിൻ്റെ പേരിൽ ആ ഒരു ചെറിയ തുരുത്തുകൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ട് എന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും നിൽപ്പു സമരങ്ങളും വീടുപടിക്കലുള്ള സമരപ്രവർത്തനങ്ങളുമായി ഇന്ത്യ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും എല്ലാ മുഖ്യരും മൂലയിലും പ്രതിഷേധത്തിൻ്റെ ജ്വാലകൾ തീർത്തത് ഞാനൊരു ലക്ഷദ്വീപുകാരനായതിൻ്റെ പേരിൽ ലക്ഷദ്വീപിലെ മുഴുവൻ സമൂഹവും നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. കേരളക്കാരോട് ഏറെ സന്തോഷമുണ്ട്. ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സർവമനുഷ്യന്മാരോടും സന്തോഷങ്ങളും അവൈധവമായ നന്ദിയും രേഖപ്പെടുത്താൻ ലക്ഷദ്വീപുകാർ ഒരിക്കലും പിന്നിലാവുകയില്ല. ലക്ഷദ്വീപ് സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷദ്വീപ് സന്ദർശിച്ച ഏവർക്കും അവരുടെ അതിഥി സൽക്കാരങ്ങളും അവരുടെ മറുനാടൻ സുഹൃത്തുക്കളോടുള്ള കേരളക്കാരോടുള്ള ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകളോടുള്ള സമീപനങ്ങൾ ലക്ഷദ്വീപിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് എല്ലാം അറിയാം. അതുകൊണ്ട് ആ സ്വതസിദ്ധമായ ശൈലിയിലുള്ള ഇടപെടലും സമീപനങ്ങളും ഒരിക്കലും ദ്വീപുകാർ മാറ്റിവെക്കുകയില്ല. കേരള സമൂഹത്തോട് ഇന്ത്യ രാജ്യത്തിൻ്റെ മുഴുവൻ ജനങ്ങളോടും ലക്ഷദ്വീപിലെ മുഴുവൻ മനുഷ്യന്മാരും സഹോദരന്മാരും സഹോദരികളും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും മുഴുവനും തീർച്ചയായിട്ടും എല്ലാവിധ സന്തോഷങ്ങളും സ്നേഹങ്ങളും നന്ദിയും അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരം ആത്മീയമായ സംഗമങ്ങൾ കൊണ്ട് സദസ്സുകൾ കൊണ്ട് ലക്ഷദ്വീപ് അനുഭവിക്കാൻ പോകുന്ന എല്ലാ പ്രയാസ പ്രതിസന്ധികൾക്കും അല്ലാഹു ഖൈറായ പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ അല്ലാഹ്, അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഗാഫിറായ ഗഫൂറായ കരീമായ വദൂദായ മജീദായ അല്ലാഹ്, ഞങ്ങളെ നീ കബൂലാക്കണം. അല്ലാഹ്, ഈ മഹത്തായ അറിവിൻ നിലാവ് എന്ന സംരംഭവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിയന്ത്രണത്തിൽ ലക്ഷക്കണക്കായ സ്വലാത്തുകളും ദിക്കറുകളും സമർപ്പിച്ചുകൊണ്ട് ലക്ഷദ്വീപ് സമൂഹത്തിന് വേണ്ടി, സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടി, ആശ്വാസം ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ദുആ ചെയ്യുകയാണ്. നീ കബൂലാക്കണേ അല്ലാഹ്. സ്വലാത്തു ചൊല്ലിയവർക്ക് നീ ബർക്കത്തെയ്യണേ അല്ലാഹ്. ഈ നിമിഷം വരെ ഞങ്ങൾ ചെയ്ത മുഴുവൻ അമലുകളും ഇബാദത്തുകളും എല്ലാ പോരായ്മകളും പരിഹരിച്ച് നീ കബൂലാക്കണം അല്ലാഹ്, നീ സ്വീകരിക്കണം അല്ലാഹ്. അതിൻ്റെ എല്ലാം മിഥ്ലു സവാബ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ പൊരുത്തം നൽകണം അല്ലാഹ്, കാവൽ നൽകണം അല്ലാഹ്, സംരക്ഷണം നൽകണം അല്ലാഹ്. മുഴുവൻ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ, അഹ്ലുൽ ഖൈർ, മശായിഖന്മാരുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അതുപോലെ തന്നെ ഈ ദിവസത്തിലും മാസത്തിലും സ്മരിക്കപ്പെടേണ്ട സർവമഹാന്മാർ മഹദികളിലേക്കും എത്തിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ലക്ഷദ്വീപിലേക്ക് പരിശുദ്ധ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചവുമായി കടന്നുവന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി മഹാനായ നായിബുർ റസൂൽ മുമ്പ് മൗല ഉബൈദുല്ലാഹി ഉബൈദുല്ലാഹിൽ മദനി സിദ്ദീഖിൽ അന്തരി ഖദ്ദസല്ലാഹു തആല സറഹുൽ അസീസ് അടക്കമുള്ള മഹാനായ മുഹമ്മദ് ഖാസിം വലിയുള്ളാഹിൽ കവരത്തി അടക്കമുള്ള മഹാന്മാർ ലക്ഷദ്വീപിന്റെ പല നാടുകളിലും അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ദ്വീപിനെ ആത്മീയമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സർവ മഹാന്മാരുടെ ഹദറത്തിലേക്കും എത്തിക്കണേ അല്ലാ. അഹ്ബാബുകളിലേക്ക് എത്തിക്കണേ അല്ലാ. ദറജകൾ വർദ്ധിപ്പിക്കണം അല്ലാ. പൊരുത്തം നൽകണം അല്ലാ. കാവൽ നൽകണം അല്ലാ.
ഞങ്ങൾ മരണപ്പെട്ടുപോയ ഉമ്മമാർ, ഉപ്പമാർ, വല്യപ്പമാർ, വല്യമ്മമാർ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, ദ്വാ കൊണ്ട് കടമപ്പെട്ടവർ, പ്രാസ്ഥാനിക ബന്ധുക്കൾ, പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരായിരുന്ന സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, സഹായികൾ, സഹകാരികൾ, അനുഭാവികൾ, ലോകത്തിന്റെ നാനാഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, പ്രത്യേകിച്ച് കൊറോണ ബാധയായി മരണപ്പെട്ടുപോയ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാതെ പല രോഗങ്ങളും വിഷമങ്ങളുമായി മരണപ്പെട്ടുപോയവർ എല്ലാവരുടേക്കും നീ ഇതിന്റെ മിസലു സവാബുകളെ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. പാപമോചനം നൽകണം അല്ലാ. തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കണം അല്ലാ. അർഹമുർ റഹീമായ അല്ലാ. മഹാന്മാരെ കൊണ്ട് ഞങ്ങൾക്ക് മുഴുവനും സമാധാനം നൽകണേ അല്ലാ. ആശ്വാസം നൽകണേ അല്ലാ. ലക്ഷദ്വീപ് സമൂഹത്തിന് വന്നുകൊണ്ടിരിക്കുന്ന, വരാനിരിക്കുന്ന സർവ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ മഹാന്മാരെ കൊണ്ട് ഇത്തരം ആത്മീയ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട് നീ ഇല്ലായ്മ ചെയ്യണം അല്ലാ. അർഹമുർ റഹീമായ അല്ലാ. സമാധാനം നീ ഉണ്ടാക്കണം അല്ലാ. സമാധാന സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരണേ അല്ലാ. എല്ലാ പ്രയാസ പ്രതിസന്ധികൾക്കും നീ പരിഹാരം നൽകണേ അല്ലാ. എല്ലാ മുഅ്മിനീങ്ങൾക്കും സമാധാനം നൽകണേ അല്ലാ. ലക്ഷദ്വീപ് സമൂഹത്തിന് വേണ്ടി അവരോടൊപ്പം നിന്ന് അവരുടെ പ്രയാസ പ്രതിസന്ധികളിൽ ഒപ്പം ചേർന്ന് അവർക്ക് വേണ്ടി പ്രതിഷേധങ്ങൾ അർപ്പിച്ചവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയവർ, അവർക്ക് വേണ്ടി ആത്മീയ മജ്ലിസുകൾ സംഘടിപ്പിച്ചവർ, അർഹമുർ റഹീമായ അല്ലാ. മുഴുവൻ ആളുകൾക്കും സമാധാനം നൽകണേ അല്ലാ. ആശ്വാസം നൽകണേ അല്ലാ. ഐശ്വര്യം നൽകണേ അല്ലാ. ആശ്വാസവും ഐശ്വര്യവും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. ഈ മഹത്തായ അറിവൻ നിലാവും യൂട്യൂബ് പരിപാടികളുമായി ഇതുവരെ സംഘം സഹകരിച്ചവരും പ്രവർത്തിച്ചവരും ബന്ധപ്പെട്ടവരും ഇനി പങ്കെടുക്കുന്നവരും ബന്ധപ്പെടുന്നവരുമായ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും ഖൈറും ബർക്കത്തും ഇസ്സത്തും നൽകണേ അല്ലാ. ഈ മഹത്തായ വിപുലമായ സംവിധാനത്തിൽ ലക്ഷദ്വീപ് സമൂഹത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു ആത്മീയ വേദി സംഘടിപ്പിച്ച പ്രിയപ്പെട്ട സുഹൃത്ത് സഫുവാൻ തഖാഫി ഉസ്താദിനും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും നീ ബർക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ, ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ, ആശ്വാസം നൽകണേ അല്ലാ.